നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയം നേടാൻ വമ്പന്മാരായ ബ്രസീലിന് കഴിഞ്ഞിരുന്നു. ഒന്നിനെതിരെ 4 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകൾ നേടിക്കൊണ്ട് ബ്രസീൽ വിജയം ഉറപ്പിച്ചിരുന്നു. സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ സാവിഞ്ഞോ അതുപോലെ തന്നെ ലുക്കാസ് പക്കറ്റ എന്നിവരാണ് ബ്രസീലിന്റെ ശേഷിച്ച ഗോളുകൾ നേടിയിട്ടുള്ളത്. 4 പോയിന്റ് സ്വന്തമാക്കിയ ബ്രസീൽ ഇപ്പോൾ ഏറെക്കുറെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പാക്കിയിട്ടുണ്ട്. മത്സരത്തിന്റെ 31-ാം മിനിറ്റിൽ ബ്രസീലിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. എന്നാൽ ലുക്കാസ് പക്കറ്റ ആ ഒരു പെനാൽറ്റി പുറത്തേക്ക് അടിച്ചുകൊണ്ട് പാഴാക്കുകയായിരുന്നു. തുടർന്നാണ് വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന് വേണ്ടി ഇരട്ട ഗോളുകൾ നേടിയത്. തുടർന്ന് 2-ാം പകുതിയിൽ ഒരു പെനാൽറ്റി കൂടി ബ്രസീലിന് ലഭിച്ചു. അതായത് ബോക്സിനകത്ത് വെച്ചുകൊണ്ട് പരാഗ്യ താരങ്ങൾ ഹാൻഡ്ബോൾ വഴങ്ങിയതിനെ തുടർന്നാണ് അവർക്ക് ഈ 2 പെനാൽറ്റികളും വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. 65-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിയാൽ വിനീഷ്യസ് ജൂനിയർക്ക് ഹാട്രിക് നേടാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. മറിച്ച് ആദ്യ പെനാൽറ്റി പാഴാക്കിയ പക്കേറ്റയെ കൊണ്ട് തന്നെ ബ്രസീൽ ടീം പെനാൽറ്റി എടുപ്പിക്കുകയായിരുന്നു. ഇത്തവണ അദ്ദേഹത്തിന് പിഴച്ചില്ല. പക്കേറ്റ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. പക്കേറ്റയ്ക്ക് 2-ാമതും പെനാൽറ്റി നൽകിയ സമയത്ത് സ്റ്റേഡിയത്തിലുള്ള ബ്രസീലിയൻ ആരാധകർ ദേഷ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് അവർ കൂവി വിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബ്രസീൽ ആരാധകരെ അതിൽ നിന്നും വിലക്കിയത് മറ്റാരുമല്ല, വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. പക്കറ്റയെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം ആംഗ്യ ഭാഷയിലൂടെ ബ്രസീൽ ആരാധകരോട് ആവശ്യപ്പെടുകയായിരുന്നു. ഹാട്രിക്ക് വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് വിനീഷ്യസ് ജൂനിയർ തന്റെ സഹതാരത്തെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ പ്രശംസകളാണ് ഈ ഒരു സൂപ്പർ താരത്തിന് നേടിക്കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ടുഡുമേ വീണ്ടും കാണാം.